എല്ലാവർക്കും നമസ്കാരം. മാധ്യമങ്ങൾ സാമൂഹിക പ്രതിഭാസമാണ്. സമൂഹങ്ങളുടെ നിലനിൽപ്പിന് ധാർമ്മിക അടിസ്ഥാനം തികച്ചും അത്യന്താപേക്ഷിതമാണ് എന്നതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് മാധ്യമങ്ങളുടെ ധാർമ്മികത്വം. ലോകം എന്ത് ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ്. നമ്മുടെ ബുദ്ധിയുടെ ചരട് അവരുടെ കൈകളിലാണ്. നവമാധ്യമങ്ങൾ അധിനിവേശം കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. മരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. മരണ സംസ്കാരം പല മേഖലകളിലൂടെ നമ്മുടെ സമൂഹത്തിൽ കടന്നുകയറ്റം നടത്തുകയും സമൂഹത്തെ കാർന്നു തിന്നുകയും ചെയ്യുന്ന പ്രവണതയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതിന് പ്രത്യക്ഷ പ്രതിഫലങ്ങളായ ഭ്രൂണഹത്യ, ഗർഭഛിദ്രം, കൊലപാതകം, ആത്മഹത്യ എന്നിവയ്ക്ക് ഒക്കെ കാരണമായ ചിന്താഗതി സമൂഹ മനസ്സാക്ഷിയിൽ വേരിറങ്ങി കഴിഞ്ഞു. മനുഷ്യ ജീവന്റെ സംരക്ഷണത്തിനും മാന്യതയ്ക്കും എതിര് നിൽക്കുന്ന എന്തോ മരണത്തിന്റെ വക്താക്കളായി വർത്തിക്കുന്നു. കുടുംബങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങളെ ആത്മീയതയിൽ ഈ സംസ്കാരം കൈയടക്കി വാഴുന്നു. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന കാഴ്ച മലയാളി ഭവനങ്ങളിൽ നിന്ന് അന്യമായി മാറുന്നു. ഇവിടെ കുടുംബാംഗങ്ങളുടെ മരണമാണ് സംഭവിക്കുന്നത്. ഒരു അവധി ദിവസം കിട്ടിയാൽ സ്വന്തം മുറിക്കുള്ളിൽ സ്വകാര്യമായി ഒതുങ്ങിക്കൂടാൻ പലരും ശ്രമിക്കുന്നത്. ഈ മൊബൈൽ യുഗത്തിൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ സ്വകാര്യതയിൽ പ്രാധാന്യമേറുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഇളക്കം തട്ടുന്നു. ഇന്റർനെറ്റ് വഴി പുതിയ ബന്ധം സ്ഥാപിക്കുമ്പോൾ ജീവിതത്തിലെ യഥാർത്ഥ ബന്ധങ്ങൾ മറന്നു പോകുന്നു. കുടുംബം എന്ന കളരിയിൽ നിന്ന് നാം ആർജിച്ചെടുക്കേണ്ട പരസ്പര സ്നേഹവും സഹാനുഭൂതിയും സഹവർത്തിത്വവും ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കാതെ പോകുന്നു. ഞാനും എന്റെ ലോകവും ഇതാണ് ഇന്നെന്റെ മുദ്രാവാക്യം. എന്റെ ലോകത്ത് എന്റേതായ സന്തോഷങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവയെല്ലാം എനിക്ക് ഭീക്ഷണിയാണ്. അതുകൊണ്ട് തന്നെ അവയെ ഒഴിവാക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് നാം അറിയാതെ പറിച്ചു മാറ്റുന്ന ചില പാഠങ്ങളാണിവ. ഉദരത്തിൽ ജനനം കൊള്ളുന്ന ഒരു കുഞ്ഞ് തന്റെ സൗന്ദര്യത്തിനും കരിയറിനും സുഖത്തിനും എല്ലാം ഭീക്ഷണിയാകുമ്പോൾ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന വലിയ കൊലപാതകം നടക്കുന്ന സംസ്കാരം. ജനിച്ച കുഞ്ഞ് തന്റെ സുഖങ്ങൾക്കെല്ലാം തടസ്സമാണെന്ന് കണ്ട് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ പോലും മടിക്കാത്ത ധാർമ്മികത നശിച്ചു കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം. ധാർമ്മിക മൂല്യങ്ങൾ ഇന്ന് പഴഞ്ചൻ സംസ്കാരത്തിൽ ചില ഫോസലുകൾ മാത്രമായി മാറുന്നു. ഇതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ആത്മീയതയിലും ഇന്ന് ഈ മരണ സംസ്കാരം കണ്ടുവരുന്നു. ഇന്ത്യയിൽ മതവിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും ദൈവവിശ്വാസികളുടെ എണ്ണം കുറയുകയുമാണ്. തങ്ങളുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്കായി മതങ്ങളെ കൂട്ടുപിടിക്കാൻ വ്യക്തികളും സമൂഹവും രാഷ്ട്രീയ പാർട്ടികളും പരക്കം പായുകയാണ്. നവമാധ്യമങ്ങളുടെ ക്രിയാത്മകമായി സമീപിക്കാൻ നമുക്ക് ആവണം. അതിന്റെ അനന്തര സാധ്യതകളെ ശരിയായ രീതിയിൽ മുതലെടുത്തുകൊണ്ട് അനുഗ്രഹമായി മാറ്റണം. നമ്മുടെ ജീവിതത്തിന്റെ മാന്യതയെയും സംരക്ഷണത്തിനെയും വെല്ലുവിളിക്കുന്ന ഏത് പ്രവണതയെയും എതിർക്കാൻ നമുക്ക് ആവണം. സ്വന്തം ജീവിത മാതൃകയിലൂടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. നന്മയും തിന്മയും വിതയ്ക്കാൻ കഴിവുള്ള പുതിയ ന്യൂക്ലിയർ എനർജിയാണത്. വിവേകത്തോടെ, വീണ്ടും വിചാരത്തോടെ നമുക്ക് ഉപയോഗിക്കാം. നന്ദി.